സ്പോർട്സ്ക്യൂവിൻ്റെ ആരാധകർക്കെല്ലാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്ന പനമ്പള്ളി നഗറിലെ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരെല്ലാം തന്നെ പരിശീലനത്തിലുണ്ട്. ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ മാത്രമാണ് ഇപ്പോൾ പരിശീലനത്തിനില്ലാത്തത്. അദ്ദേഹം ഒഴിച്ചുള്ള ബാക്കിയുള്ള വിദേശ താരങ്ങളെല്ലാവരും തന്നെ, ഇതുവരെ സൈൻ ചെയ്ത വിദേശ താരങ്ങളെല്ലാം ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പരിശീലനത്തിനുള്ള താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഉക്രൈനിൽ നിന്നുള്ള താരം ഇവാൻ കല്യൂഷിനെയാണ്. ടീമിലെത്തിയ ഒരു രണ്ടാഴ്ചയായുള്ളൂവെങ്കിലും അദ്ദേഹം മറ്റ് കളിക്കാരുമായിട്ടും സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ ആയിട്ട് വളരെയധികം ഇഴുകിച്ചേർന്നിട്ടുണ്ടെന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും പരിശീലന സെക്ഷനിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാൻ വുക്കിമോനോവിച്ച് കൂടുതൽ അദ്ദേഹത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റ് താരങ്ങൾക്കിപ്പോൾ നല്ല രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് കല്യൂഷിനി പരിശീലനം നടത്തുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വളരെ ചില സമയങ്ങളിൽ അവരുമായിട്ട് ഓരോ കൗതുകങ്ങളും ഓരോ തമാശയൊക്കെ ഒപ്പിച്ച രീതിയിലാണ് അദ്ദേഹം പരിശീലനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ ടീമുമായിട്ട് ഇഴുകിച്ചേരാനും അവരുമായിട്ട് നല്ല രീതിയിൽ മിംഗിൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞത് കളിക്കാർ തമ്മിലുള്ള ഒരു ഇഴയടുപ്പം തന്നെയായിരുന്നു. ഒരു എന്താ പറയുന്ന ഒരു ടീം എന്നതിലുപരി ഒരു കുടുംബം പോലെയായിരുന്നു കളിക്കാരും കോച്ചും സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാം കഴിഞ്ഞിരുന്നത്. അത് ആ പ്രകടനത്തിൽ തന്നെ, അതായത് ടീമിൻ്റെ പ്രകടനത്തിൽ തന്നെ ഈ ഒരു കളിക്കാർക്ക് തമ്മിലുള്ള ഒരു ആത്മബന്ധം വളരെ ഒരു വലിയ ഘടകമായെന്ന് തന്നെ പറയാം. ടീമിൽ മറ്റ് കളിക്കാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നും അവരുമായിട്ട് എങ്ങനെ മിംഗിൾ ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ സീസണിലൊരു ടീം ഒരു മാതൃക തന്നെയായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇത്തവണയും കളിക്കാർ പെരുമാറുന്നതെന്ന് നമുക്ക് ഈ പരിശീലന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. കളിക്കാരെ പരമാവധി സപ്പോർട്ട് ചെയ്തും മറ്റ് സഹതാരങ്ങളുമായിട്ട് നല്ല രീതിയിൽ മിംഗിൾ ചെയ്തുമാണ് തന്നെയാണ് ടീം മുന്നോട്ട് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ടീമിൻ്റെ റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ജസ്റ്റ് അങ്ങനെ പറയാനായിരുന്നു.